നമസ്കാരം കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ നിന്ന് പറന്നുയർന്ന ഒരു ഹെലികോപ്റ്റർ വന്നിറങ്ങിയത് കൂത്താട്ടുകുളത്തെ സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു അതിലുണ്ടായിരുന്നത് കെനിയയിലെ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗയും കുടുംബവുമാണ് അവർ പോയതാകട്ടെ കൂത്താട്ടുകുളത്തെ ശ്രീധരിയം ആയുർവേദ നേത്ര ചികിത്സാ കേന്ദ്രത്തിലേക്കുമാണ് റെയിലിംഗയുടെ നാൽപ്പത്തി നാലുകാരിയായ മകൾ റോസ്മേരി ഒഡിംഗയ്ക്ക് കണ്ണിലെ ഞരമ്പുകളിലുണ്ടായ ഒരു രോഗബാധയെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ശക്തി നഷ്ടപ്പെട്ടിരുന്നു ഇസ്രായേലിലും ചൈനയിലുമടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചികിത്സയ്ക്കായി എത്തിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ ശ്രീധരീയത്തിലെ ആയുർവേദ ചികിത്സയെക്കുറിഞ്ഞറിഞ്ഞ ഒഡിംഗ വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം ഇവിടെ ചികിത്സ തേടാൻ തീരുമാനിക്കുകയായിരുന്നു ഉന്നത വിദ്യാഭ്യാസം നേടിയ ആധുനിക വൈദ്യത്തിലെ വിദഗ്ധ ഡോക്ടർമാർ പലരും നിസ്സഹായരായിരിക്കുമ്പോൾ ആയുർവേദത്തിൽ വിശ്വസിക്കാൻ ആദ്യമൊക്കെ കുടുംബം തയ്യാറായില്ല എങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ പരീക്ഷണാർത്ഥം ഇവിടെ ചികിത്സ ആരംഭിച്ചു ഇവിടുത്തെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഒരു മാസം താമസിച്ച് ചികിത്സ നടത്തി ഡിസ്ചാർജ് ചെയ്തപ്പോൾ മരുന്നുകൾ കൊടുത്തയച്ചു രണ്ടു വർഷക്കാലം നീണ്ടുനിന്ന ആയുർവേദ ചികിത്സയ്ക്കൊടുവിൽ റോസ്മേരിക്ക് കാഴ്ച തിരിച്ചു കിട്ടി അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനും ശ്രീധരിയത്തിന് നന്ദി അറിയിക്കാനുമാണ് ഒടിങ്കയും കുടുംബവും ഇത്തവണ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയത് കേരളത്തിലെ പ്രശസ്തമായ വൈദ്യ കുടുംബമായ നെല്ലിയക്കാട്ട് മനയിൽ നിന്നാണ് ശ്രീധരിയം ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്റർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഉത്ഭവം ആയുർവേദ പരമ്പരാഗത വൈദ്യത്തിന് പേരുകേട്ട തറവാടാണ് നെല്ലിയക്കാട്ട് മന തലമുറകളായി വൈദ്യന്മാരായ കുടുംബത്തിന് നാല് നൂറ്റാണ്ടുകളുടെ ചികിത്സാ പാരമ്പര്യമുണ്ട് ഇന്ന് കേരളത്തിൽ ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് ലോകോത്തരമായ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനമാണ് ശ്രീധരിയം വിഷ ചികിത്സയ്ക്ക് പണ്ട് കാലം മുതലേ പേരുകേട്ട ഒരു തറവാടാണ് നെല്ലിയക്കാട്ടുമന ആയുർവേദ ചികിത്സ വിദ്യാഭ്യാസം ഹോസ്പിറ്റാലിറ്റി ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ നിരവധി സ്ഥാപനങ്ങൾ ശ്രീധരിയം ഗ്രൂപ്പിൻ്റെ കീഴിലുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കെനിയയുടെ പ്രധാനമന്ത്രിയായിരുന്ന നേതാവാണ് റീല ഒഡീങ്ക ജനപ്രതിനിധിയും പ്രതിപക്ഷ നേതാവും നേതാവുമൊക്കെയായിരിക്കെ കെനിയൻ രാഷ്ട്രീയത്തിലെ അനിഷേധ്യ നേതാവായി മാറിയ ഒരാളാണ് ഒഡീങ്ക ലോകത്തിലെവിടെയും ലഭ്യമായ ചികിത്സകൾ തേടാൻ കഴിയുന്ന കെനിയയിലെ മുൻ പ്രധാനമന്ത്രി കേരളത്തിലെത്തി ഇവിടുത്തെ ആയുർവേദ ചികിത്സയുടെ സാധ്യതകൾ തേടുകയും അദ്ദേഹത്തിൻ്റെ മകളുടെ ശക്തി തിരിച്ചു കിട്ടുകയും ആധുനിക വൈദ്യശാസ്ത്രം പകച്ചു നിന്നെടുത്ത് ആയുർവേദ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ശ്രീധരീയും വിജയിച്ചു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ആയുർവേദത്തിനും മെഡിക്കൽ ടൂറിസത്തിനും നാം നൽകേണ്ട അടിയന്തിരമായ പ്രാധാന്യത്തെ കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് വെബ് ഡെസ്ക് തത്തുമസ്